ഹായ് എവരിവൺ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ക്ലാസ് 6. സോ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ടേം ആണല്ലേ ഗിയർ എന്നുള്ളത്. ഇപ്പം നമ്മൾ എന്താണ് ഒരു ഗിയർ സൈക്കിൾ ഓടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കാറിൽ നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യാന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ശരിക്കും എന്താണ് ഈ ഗിയർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. സോ നമുക്ക് ബേസിക് ആയിട്ട് എന്താണ് ഗിയർ എന്ന് പറയാം. ഗിയർസ് ആർ സിമ്പിൾ മെഷീൻസ് ദാറ്റ് ട്രാൻസ്മിറ്റ് മോഷൻ ആൻഡ് ഫോഴ്സ്. എന്ന് വെച്ചാൽ നമ്മളുടെ മോഷൻ അല്ലെങ്കിൽ ഒരു മൂവ്മെന്റിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഫോഴ്സിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഗിയർ. അതായത് ഇപ്പം നമ്മുടെ സൈക്കിളിൽ നമ്മൾ ഗിയർ ഉപയോഗിക്കുന്ന എന്തിനാണ്, നമ്മുടെ ഗിയർ വെച്ച് നമ്മുടെ ചെയിൻ റൊട്ടേറ്റ് ചെയ്ത്, നമ്മുടെ സൈക്കിൾ റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ സൈക്കിളിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് മെഷീൻസിൽ അല്ലെങ്കിൽ മോട്ടറുകളിലൊക്കെ നമ്മൾ ഗിയർ ഉപയോഗിക്കുന്നത് ആ ഫോഴ്സ് നമുക്ക് വേറൊരു രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് അതിൻ്റെ ഒരു സിമുലേഷനും കൂടെ നോക്കാം. സോ അതിന് മുന്നേ ദേ കൺസിസ്റ്റ് ഓഫ് ടൂത്ത് വീൽസ് ദാറ്റ് ഫിറ്റ് ടുഗെദർ ടു ചേഞ്ച് ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് മോഷൻ. എന്ന് വെച്ചാൽ നമ്മളുടെ ഗിയറുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ടൂത്തഡ് വീൽസ് ആയിരിക്കും. അതായത് ഒരു ചക്രം പോലെ, വീല് പോലുള്ള ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. അതുപോലെ അതിന് ഒരുപാട് പല്ലുകൾ ഉണ്ടാവും അല്ലേ. ആൻഡ് ഫിറ്റ് ടുഗെദർ ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ആൻഡ് സ്പീഡ്. അതായത് നമ്മുടെ വേഗത, സ്പീഡ് മാറ്റാനും അതുപോലെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഗിയറുകൾ ഉപയോഗിക്കുക. സോ നമുക്ക് അതിൻ്റെ സിമുലേഷൻ നോക്കാം. അതിന് മുന്നേ നമുക്ക് ഗിയറിൻ്റെ അപ്ലിക്കേഷൻസ് നോക്കാം. സോ എന്തൊക്കെയാണ് ഗിയറിൻ്റെ അപ്ലിക്കേഷൻസ്? Gears are used in various applications including bicycles. അതായത് നമ്മൾ സൈക്കിളുകൾ നമ്മളുടെ ഗിയർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ എന്താണ് സൈക്കിളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടോ, നമുക്ക് ഗിയർ അപ്പ് ചെയ്യാം, ഗിയർ ഡൗൺ ചെയ്യാം. സോ ഓരോ സമയത്തും നമ്മളുടെ ആയാസ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കുറയുക അല്ലേ, അല്ലെ കൂടും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ക്ലോക്കുകൾ, യെസ്, നമ്മുടെ ക്ലോക്കുകൾ നമുക്ക് സെക്കൻഡ് സൂചിയുണ്ട്, മിനിറ്റ് സൂചിയുണ്ട്, ഹവർ സൂചിയുണ്ട് അല്ലേ, അതായത് മണിക്കൂർ സൂചിയുണ്ട്. സോ ഇതൊക്കെ കറങ്ങുന്നത് എങ്ങനെയാണ്, ചെറിയ ചെറിയ ഗിയേഴ്സ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ്. ഇപ്പം നമ്മുടെ വാച്ചിലാണെങ്കിലും വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ ഗിയറുകളുണ്ട്. സോ അതിൻ്റെ വലുപ്പവും അതിൻ്റെ പല്ലുകളുടെ എണ്ണവും ഒക്കെ ക്രമീകരിച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, അത് ഓരോ ഡിഫറൻസ് സ്പീഡിൽ. ഇപ്പം നമ്മുടെ സെക്കൻഡ് സൂചിയാണെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ടാണ് കറങ്ങി വരുന്നത്. അതുപോലെ നമ്മുടെ മിനിറ്റ് സൂചിയാണെങ്കിൽ എന്താണ്, ഒരു മണിക്കൂർ കൊണ്ടാണ് കറങ്ങി വരുന്നത്. പിന്നെ നമ്മുടെ ഹവർ ഹാൻഡാണ്, അതായത് മണിക്കൂർ സൂചി എങ്ങനെയാണ്, ഒരു 12 hours കൊണ്ടാണ് ഫുൾ കറങ്ങി വരുന്നത്. സോ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഗിയറുകൾ ഉപയോഗിച്ചിട്ടാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് കാർസ്, നമ്മുടെ കാറുകളിൽ എന്തുണ്ട്, നമ്മുടെ ഗിയർ ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ പറയുന്ന നമ്മൾ ഫസ്റ്റ് ഗിയറിലിട്ടാണ് നമ്മൾ കാർ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ഫോർത്ത് ഗിയറിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതൊക്കെ കാണാം. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ മെഷീനറീസിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ പല അപ്ലയൻസിൽ, നമ്മൾ മോട്ടർ അങ്ങനെയുള്ള കറങ്ങുന്ന ഒരുവിധ അപ്ലയൻസസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഗിയറുകൾ ഉപയോഗിക്കുന്നുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ ഒരു സിമുലേഷൻ ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ഗിയർ വർക്ക് ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ പല്ലിൻ്റെ എണ്ണം കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സ്പീഡ് വ്യത്യാസം വരുന്നത്, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ നമ്മളിവിടെ എന്താണ് എടുക്കുന്നത് എന്ന് വെച്ചാൽ, നമുക്കിവിടെ ഒരു മോട്ടർ ഉണ്ട്. ആ മോട്ടർ എന്താണ്, നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അതായത് ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുപോലെ 5 RPM, അതായത് 5 rotations per minute, ഒരു മിനിറ്റ് കൊണ്ട് 5 rotations ആണ് ഇത് കറങ്ങുന്നതെന്ന് വിചാരിക്കാം. സോ 5 RPM ഇത് കറങ്ങുന്നത്. സോ ഞാൻ എന്ത് ചെയ്യണം, ഞാനിവിടെ ഒരു ചെറിയ ഗിയർ എടുത്തിട്ടുണ്ട്, അതുപോലെ ഇവിടെ ഒരു വലിയ ഗിയർ എടുത്തിട്ടുണ്ട്. സോ നമുക്കതിൻ്റെ നമ്പർ ഓഫ് ടീത്ത് നോക്കിയാൽ ഇതിന് 10 pallukalanullathu, അതായത് ചെറിയൊരു ഗിയറാണ്, ചെറിയ സൈസാണുള്ളത്. അതുപോലെ ഇവിടെ നമുക്കൊരു 20 pallukalulla വലിയൊരു ഗിയർ ഉണ്ട്. സോ ഞാൻ എന്ത് ചെയ്യണം, ആദ്യം നമ്മളുടെ 20 pallukalulla ഗിയർ ഇതിനോട് ചേർത്ത് വെക്കുകയാണ്. സോ ഇപ്പം എന്താ സംഭവിക്കുന്നത് നോക്കും. നമ്മളുടെ ഫസ്റ്റ് മോട്ടറിനും 20 pallukalanullathu. സോ അതെന്താണ്, 5 RPM സ്പീഡിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളുടെ രണ്ടാമത്തെ ഗിയർ വെച്ചപ്പോൾ, നമ്മുടെ രണ്ടാമത്തെ ഗിയർ എന്താ സംഭവിക്കുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നത്. സോ നമുക്കൊരു ഡയറക്ഷൻ മാറ്റാൻ, റൊട്ടേഷൻ്റെ ഡയറക്ഷൻ മാറ്റാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഒരു ഗിയർ ഉപയോഗിക്കാം അല്ലേ. സോ ഇത് ക്ലോക്ക് വൈസ് ആണ്, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ഇനി അതുപോലെ ഞാൻ എന്ത് ചെയ്യണം, വീണ്ടും നമ്മളുടെ ഒരു 20 teeth ഉള്ള വേറൊരു ഗിയർ ഇതിനോട് മൂന്നാമതൊരു ഗിയർ കണക്ട് ചെയ്തു. ഇപ്പം എന്താ സംഭവിക്കുന്നത്, ഇയാൾ ക്ലോക്ക് വൈസിൽ കറങ്ങാണ്, രണ്ടാമത്തെ ആൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ കറങ്ങാണ്, മൂന്നാമത്തെ ആൾ എന്ത് ചെയ്തു, വീണ്ടും ഡയറക്ഷൻ ചെയ്തു, അതായത് ക്ലോക്ക് വൈസിലാണ് പിന്നെയും കറങ്ങുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ 20 teeth ഉള്ള ഗിയർ മാറ്റി വയ്ക്കാം, എന്നിട്ട് നമുക്ക് ചെറിയ ഗിയർ എടുത്തു നോക്കാം. സോ നമ്മൾ ഈ 10 teeth ഉള്ള 10 pallulla ചെറിയൊരു ഗിയർ എടുത്ത് വെച്ചാൽ എന്താ സംഭവിക്കുന്നത്, സി, നമ്മളിത് ക്ലോക്ക് വൈസിലാണ് കറങ്ങിക്കൊണ്ടിരുന്നത്, നമ്മളുടെ ഗിയർ എന്ത് ചെയ്തു, ഡയറക്ഷൻ ചെയ്തു ആൻറ്റി ക്ലോക്ക് വൈസ്. പക്ഷേ നമ്മൾ അതിൻ്റെ സ്പീഡ് നോക്കിയാൽ 10 RPM അല്ലേ, അതായത് 10 rotations per minute ആയി. സോ ഇതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്തു. സോ ഞാൻ എന്ത് ചെയ്യണം, നമ്മളുടെ 2 gears കൂടെ കണക്ട് ചെയ്ത് വെക്കുകയാണ്. സോ ഈ കേസിൽ നമ്മൾ നോക്കിയാൽ ഇവിടെ 5 rotations per minute ഉണ്ടായിരുന്നു നമ്മളുടെ മോട്ടറിന്. നമ്മൾ സെയിം ടീത്ത് ഉള്ളത് വെച്ചപ്പോൾ 5 rotations per minute തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ടീത്ത് കുറച്ച് വെച്ചപ്പോൾ അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ തന്നെ നമുക്കിതിൻ്റെ ടീത്ത് കൂട്ടാം.
യെസ്. സോ നമ്മൾ ഇതിൻ്റെ ടീത്ത് കൂട്ടി ഞാനൊരു 40 teeth വലിയൊരു ഗിയറാണ് വെച്ചത്. ഈ സമയത്ത് എന്താ സംഭവിക്കുന്നത്, നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ സ്പീഡ് എന്ത് ചെയ്തു, ഒരുപാട് കുറഞ്ഞു. സോ ഞാനിനി ഇവിടെ ചെറിയൊരു ഇതിനെ കമ്പാരിറ്റീവ്ലി ചെറുതൊന്ന് കൊണ്ടുവച്ചാൽ സ്പീഡ് എന്ത് ചെയ്തു, വീണ്ടും ഇൻക്രീസ് ചെയ്തു. സോ ഇതുപോലെ നമ്മളുടെ സ്പീഡ് മാറ്റാനും അതുപോലെ ഡയറക്ഷൻസ് ചേഞ്ച് ചെയ്യാനൊക്കെ നമ്മുടെ മെഷീനറീസിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്, ഗിയേഴ്സ്. സോ നമ്മളുടെ ഗിയറുകളെ പറ്റി അറിയാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വെഹിക്കിൾസിലൊക്കെ ഗിയറിനെ പറ്റി പറയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ.